നമസ്കാരം. നാം ഏവരും പ്രാർത്ഥിക്കുന്നവരാകുന്നു. അറിയാതെയെങ്കിലും നാം നമ്മുടെ ഇഷ്ടദേവതയുടെ നാമം അല്ലെങ്കിൽ ഈശ്വര എന്ന് നാം പറഞ്ഞ് പോകുന്നതാണ്. ഓരോ തവണയും നാം പ്രാർത്ഥിക്കുമ്പോഴോ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴോ ധ്യാനിക്കുമ്പോഴോ പല തടസ്സങ്ങൾ നാം പലപ്പോഴും അനുഭവിക്കുന്നതാണ്. ചിലർ പൂർണ്ണമായും മന്ത്രങ്ങൾ ജപിക്കുവാനോ അല്ലെങ്കിൽ നാം നിത്യവും ചെയ്യുന്ന പ്രാർത്ഥന പൂർത്തീകരിക്കുവാനോ സാധിക്കണം എന്നില്ല. ഇത് പലപ്പോഴും നമ്മെ ഒരുപാട് വിഷമിപ്പിക്കുന്നതാണ്. എന്തേ എനിക്ക് മാത്രം ഇത് സംഭവിച്ചു എന്ന് പലപ്പോഴും നാം ചിന്തിച്ച് പോകുന്നതാണ്. അത്തരത്തിൽ പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ മന്ത്രം ജപിക്കുമ്പോഴോ നാം നേരിടുന്ന പ്രതിസന്ധിയാണ് മനസ്സിൽ നിറയെ തെറ്റായ ചിന്തകൾ അഥവാ അശ്ലീല ചിന്തകൾ. ഇത്തരം ചിന്തകളാൽ പ്രാർത്ഥന പൂർത്തീകരിക്കുവാൻ പോലും ചിലപ്പോൾ സാധിക്കണം എന്നില്ല. ഇത്തരം ചിന്തകൾ എന്തുകൊണ്ട് മനസ്സിൽ വരുന്നു എന്നതിനെക്കുറിച്ചും ഈ ചിന്തകൾ എങ്ങനെ മറികടക്കണം എന്നതിനെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ബ്രഹ്മബിന്ദു ഉപനിഷത്ത്. ബ്രഹ്മബിന്ദു ഉപനിഷത്തിൽ ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഈ ഉപനിഷത്ത് പ്രകാരം മനസ്സിനെ രണ്ടായി തിരിക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു വശത്ത് അശുദ്ധമായ ചിന്തകളും മറ്റൊരു വശത്ത് ശുദ്ധമായ ചിന്തകളുമാകുന്നു. ഇതിൽ ലൗകികമായ ആഗ്രഹങ്ങളും ആസക്തിയും അശുദ്ധ ചിന്തകൾ നിറയുന്ന മനസ്സിന്റെ ഭാഗത്ത് വന്ന് ചേരുന്നതാണ്. എന്നാൽ ആധ്യാത്മികമായ കാര്യങ്ങൾ ശുദ്ധ മനസ്സിന്റെ ഭാഗത്തും നിറയുന്നു. മനസ്സിൽ തെറ്റായ ചിന്തകൾ അതിനാൽ ഇല്ലാതാക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടാകുന്നു. ഒരു വ്യക്തിക്ക് കാമം, ക്രോധം, മോഹം, ലോഭം എന്നീ ചിന്തകൾ സ്വാഭാവികമായും വന്നു ചേരുന്നതാണ്. എന്നാൽ ഇവയാലുള്ള ആസക്തിയിൽ നാം അകപ്പെടാതെ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്നും ആധിപത്യം നേരിടുന്നതിലൂടെ മാത്രമേ ദൈവിക ചൈതന്യത്തെ അറിയുവാനും അവയെക്കുറിച്ച് മനസ്സിലാക്കുവാനും സാധിക്കൂ എന്നതാണ് സത്യം. അതിനാൽ ഒരു മനുഷ്യനായാൽ ഇത്തരം ചിന്തകൾ സ്വാഭാവികമായും ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് എന്നും ഇവരെ നമ്മുടെ വരുതിയിലാക്കണമെന്നും ബ്രഹ്മബിന്ദു ഉപനിഷത്തിൽ പറയുന്നു. ഇതിനാൽ ധ്യാനം, മന്ത്രജപം എന്നിവ പരിഹാരമായി പറയുന്നു. പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായും അശുദ്ധമായ ചിന്തകൾ നമുക്കേവരുടെയും ജീവിതത്തിൽ വരുന്നതാണ്. എന്നാൽ നാം നാമം ജപിക്കുമ്പോഴോ അല്ലെങ്കിൽ മന്ത്രം ജപിക്കുമ്പോഴോ ഇത്തരം ചിന്തകൾ ചിലർക്ക് കൂടുതലായി വരുന്നതാണ്. ഇത് ചിലർക്കെങ്കിലും അനുഭവപ്പെടുന്നതാകുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. കുറച്ചുനാൾ ഉപയോഗിക്കാതിരുന്ന പൈപ്പ് തുറക്കുമ്പോൾ ആദ്യം അതിൽ നിന്നും ചെളിവെള്ളമാണ് വരുന്നത്. ശേഷം അല്പസമയത്തിന് ശേഷം മാത്രമേ ശുദ്ധജലം വരികയുള്ളൂ. ഇപ്രകാരം തന്നെയാണ് നമ്മുടെ മനസ്സിലെ ചിന്തകളും. ആദ്യമായി നാം മന്ത്രങ്ങൾ ജപിക്കുമ്പോഴോ ആദ്യം ഇത്തരം നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നതാണ്. ശേഷം മാത്രമേ സൽചിന്തകളും ദൈവിക ചിന്തകളും നമ്മുടെ മനസ്സിൽ വരൂ. നാം പ്രാർത്ഥിക്കുമ്പോഴും മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും ആദ്യം നമ്മളിൽ നെഗറ്റീവ് ഊർജം ഇത്തരത്തിൽ പ്രകടമാകുന്നതാണ്. എന്നാൽ ഈ ചിന്തകളാൽ മനസ്സ് ദുഃഖിപ്പിക്കാതെ മന്ത്രജപവും പ്രാർത്ഥനയും തുടരേണ്ടതാകുന്നു. ശേഷം അല്പസമയം കഴിയുമ്പോൾ ഈ ചിന്തകൾ പൂർണ്ണമായും ഇല്ലാതെയാകുന്നു. നിത്യവും ധ്യാനിക്കുന്നവർക്ക് പോലും കാലങ്ങൾക്ക് ശേഷം ഈ ചിന്തകൾ അവരുടെ പ്രാർത്ഥനയെയും ധ്യാനത്തെയും തടസ്സപ്പെടുത്തുന്നതാണ്. എന്നാൽ ഇവയിൽ തളരാതെ മന്ത്രജപവും പ്രാർത്ഥനയും തുടരേണ്ടതാകുന്നു. ഇത് മാത്രമല്ല ഈ ചിന്തകൾ വരാനുള്ള കാരണം. അവ എന്തെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. പരീക്ഷണം. നാം നമ്മുടെ ഇഷ്ടദേവതയെ നിത്യവും പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോഴോ നാം സ്വാഭാവികമായും ആ ദേവതയോട് അടുക്കുന്നതാണ്. അത്തരത്തിൽ അടുക്കുമ്പോൾ നാം ചില പരീക്ഷണങ്ങൾ നേരിടുന്നതുമാണ്. ഈ പരീക്ഷണങ്ങളിലൂടെ നാം നമ്മുടെ ഇഷ്ടദേവതയുമായുള്ള ബന്ധം ദൃഢപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനാൽ പലപ്പോഴും ഇഷ്ടദേവത നമ്മെ പരീക്ഷിക്കുന്നു. അത്തരത്തിൽ ഒരു പരീക്ഷണമാകാം ഇത്തരം ചിന്തകൾ നമ്മെ പ്രാർത്ഥിക്കുമ്പോൾ അലട്ടുന്നത്. ഈ ചിന്തകളാൽ നാം പ്രാർത്ഥനയോ ജപമോ നിർത്താതെ മുൻപോട്ട് പോകേണ്ടതാണ്. എന്നാൽ മാത്രമേ നാം പരീക്ഷണത്തിൽ വിജയിക്കുകയും അതിനാൽ ഇഷ്ടദേവതയോട് കൂടുതൽ അടുക്കുകയും ചെയ്യൂ. ഇഷ്ടദേവതയെന്നാൽ നമുക്ക് ഈ ജീവിതത്തിൽ പ്രത്യേകം അടുപ്പം തോന്നുന്ന ദേവതയാകുന്നു. ഇത് ചിലപ്പോൾ മുൻജന്മത്തിൽ നാം അവരെ ആരാധിച്ചതിനാലാകാം. ഇഷ്ടദേവത നമ്മെ പരീക്ഷിക്കുമ്പോഴും ഇത്തരം ചിന്തകൾ നമ്മെ അലട്ടുന്നതാണ്. എന്നാൽ ഇവ പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയുകയും അവ തരണം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. വൃത്തിയില്ലാതെ. നാം ചിലപ്പോൾ ശരീരശുദ്ധി ഇല്ലാതെയും വൃത്തിയുള്ള വസ്ത്രം ധരിക്കാതെയും നാമജപമോ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിക്കുകയോ ചെയ്യുന്നതാണ്.
ഇങ്ങനെ ചെയ്യുമ്പോഴും നെഗറ്റീവ് ചിന്തകളായ അശ്ലീല ചിന്തകൾ നമ്മെ അലട്ടുന്നതാണ്. കൂടാതെ വൃത്തിയില്ലാതെ നെഗറ്റീവ് ഊർജം നിറഞ്ഞ സ്ഥലത്തോ അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജം അധികമായ വ്യക്തി അടുത്തുണ്ടെങ്കിലോ നാം പ്രാർത്ഥിക്കുമ്പോൾ ഇത്തരം ചിന്തകൾ നമ്മെ അലട്ടുന്നതാണ്. അതിനാൽ ഈ കാര്യങ്ങളും ഇത്തരം ചിന്തകൾ കാരണം ആകാവുന്നതാണ്. അതിനാൽ ഈ കാര്യങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. കഴിവതും ശരീരശുദ്ധിയോടെ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച ശേഷം വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. നിത്യവും ഒരേ സ്ഥലത്ത് ഒരേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുക. സന്യാസി. ഒരിക്കൽ ഒരു ഗ്രാമത്തിലേക്ക് ഒരു സന്യാസി വന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ അവിടെയുള്ള വ്യക്തികൾ ഏവരും അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടി തങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. ആ സന്യാസി പരിഹാരങ്ങൾ പറഞ്ഞ് കൊടുക്കുകയും ചെയ്തു. ശേഷം തിരക്കൊഴിഞ്ഞപ്പോൾ രാമു എന്നൊരു പയ്യൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. തനിക്ക് ധ്യാനിക്കുമ്പോൾ ഏകാഗ്രത ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ആ സന്യാസി രാമുവിനോട് നാളെ മുതൽ വീണ്ടും ധ്യാനിക്കൂ എന്ന് പറഞ്ഞു. എവിടെ വെച്ച് എപ്പോൾ ധ്യാനിക്കണമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. വൃത്തിയുള്ള സ്ഥലത്ത് എപ്പോൾ വേണമെങ്കിലും ധ്യാനിച്ചുകൊള്ളാൻ പറഞ്ഞു. ഇപ്രകാരം രാമു വീണ്ടും ധ്യാനിക്കുവാൻ ആരംഭിച്ചു. എന്നാൽ അശ്ലീല ചിന്തകളാൽ രാമുവിന് ധ്യാനിക്കുവാൻ സാധിച്ചില്ല. അദ്ദേഹം വിഷമത്തിൽ സന്യാസിയോട് ഈ കാര്യം അറിയിച്ചു. സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചിന്തകളിൽ തെറ്റ് ശരി എന്നില്ല. നിത്യവും ധ്യാനിച്ച് ശീലമില്ലാത്തതിനാലാണ് ഇങ്ങനെ ചിന്തകൾ വരുന്നത് എന്ന്. അതിനാൽ നമുക്ക് ശീലമില്ലാത്ത കാര്യം ചെയ്തു തുടങ്ങുമ്പോഴും ഇത്തരത്തിൽ ചിന്തകൾ നമ്മെ അലട്ടുന്നതാണ്. എന്നാൽ ആ ചിന്തകളാൽ ഒരിക്കലും പരാജയപ്പെടരുത്. പരിഹാരം. ശാസ്ത്രം പറയുന്നു, ഒരു വ്യക്തി കഴിക്കുന്ന ആഹാരം, മാനസിക സമ്മർദ്ദം, ഒറ്റപ്പെടൽ ജീവിതശൈലി എന്നിവയാൽ നെഗറ്റീവ് ചിന്തകൾ അവരെ ബാധിക്കുന്നതാണ് എന്ന്. അതും ശരിയാണ്. നമ്മുടെ ജീവിതശൈലി ശരിയാക്കുകയും ഈ ചിന്തകളാൽ തളരാതെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഈ ചിന്തകളിൽ നിന്നും മുക്തി നേടുകയും ആധ്യാത്മികമായി വളർച്ച കൈവരിക്കുകയും ചെയ്യുന്നതാണ്. സദാനേരവും മന്ത്രജപം ശീലമാക്കുവാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ സദാസമയം മന്ത്രം ജപിക്കുന്നതിലൂടെ സ്വാഭാവികമായും ഈ ചിന്തകൾ മനസ്സിൽ നിന്നും അകലുന്നതാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രത കൈവരുന്നതാണ്. ഈ ചിന്തകളാൽ പ്രതികരിക്കുവാൻ നിന്നാൽ കൂടുതൽ ഇത്തരം ചിന്തകൾ മനസ്സിൽ കൂടും എന്നേ ഉള്ളൂ.